മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് വൺ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്. നോൺ ഫോക്കസ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത ഈ തേർഡ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഈ വർഷവും ചോദിക്കും ഇത്തരത്തിൽ ഒരു പ്രോബ്ലം. എന്താണ് പ്രോബ്ലം? യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ഫോർമുല നിങ്ങൾക്കറിയാം, -1/x². ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് ചോദിച്ചാൽ കോസ് എക്സ്. ഇവിടെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടെത്താം? അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഷുവറായിട്ട് ചോദിക്കും. യാതൊരു മാറ്റവുമില്ല, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുകിൽ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആകാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്നാകാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കോസ് എക്സ്. കോസ് എക്സ് ചോദിക്കാൻ ഈ വർഷം സാധ്യതയില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ 1/x, x² സൈൻ എക്സ്. ഈ പ്രോബ്ലം എല്ലാം വിശദമായി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവിടെ ഞാൻ 2 പ്രോബ്ലം മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നോക്കിക്കോളൂ, യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ എഫ് പ്രൈം എക്സ്, എഫ് ഇട്ടിട്ട് ഒരു ഡാഷ് ഇടുക, എഫ് ഡാഷ് എക്സ് അങ്ങനെയും വായിക്കാം. f'(x) equal to ഫോർമുല, അത് മാത്രം എഴുതിയാൽ കിട്ടും 1 മാർക്ക്. ലിമിറ്റ് x tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇപ്പൊ തന്നെ പഠിക്കൂ, f'(x) യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ഫോർമുല? ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ് h. നോക്കിക്കോളൂ, ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് 1/x എങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? ഇതിൽ എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ മതി, 1/x പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എന്താണ് 1/x ഹോൾ ഡിവൈഡഡ് ബൈ, അത് മറന്നു പോകരുത്, h ഈക്വൽ ടു ലിമിറ്റ് h tends to 0. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ അല്ലെ, രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നിങ്ങൾക്ക് അറിയാം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് മൈനസ് അടുത്തത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1 × x പ്ലസ് എച്ച് ദാറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് ബ്രാക്കറ്റ് നിർബന്ധം, കാരണം ഈ മൈനസ് രണ്ടുപേർക്കും ബാധകമാണ്, അതാണ് റീസൺ. ബൈ ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ, ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. അടുത്ത് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ആ എച്ച് ഇവിടെ തന്നെയാണ് ഡിനോമിനേറ്ററിൽ, അപ്പൊ അതിവിടെ കൊടുത്താൽ പോരെ, അവിടെ കൊടുത്താൽ മതി. പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും മൈനസ് എച്ച് ബൈ ഡിനോമിനേറ്ററിലുള്ളത് അതുപോലെ എഴുതുക എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ചിന്റെ എച്ച്, എച്ചും ഈ എച്ചും ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ഇനി എന്ത് കൊടുക്കുക? ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ എച്ചിന് എന്ത് കൊടുക്കുക? 0. എച്ചിന് 0 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂമറേറ്ററിൽ -1, അതും മൈനസ് എന്ന് പറഞ്ഞാൽ -1 ബൈ ഡിനോമിനേറ്ററിൽ എച്ച് 0 എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എന്താണ് x² വിച്ച് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ 1/x എന്ന് നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. 1/x ഡെറിവേറ്റീവ് -1/x². ഇനി ഇൻ കേസ് എക്സാമിനേഷൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x² യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇതേ സിംപ്ലിഫിക്കേഷൻ ഇവിടെയൊക്കെ ഹോൾ സ്ക്വയർ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഈ വർഷം ഇതാണ് ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നു, കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളത്. നോക്കിക്കോളൂ, അനദർ വൺ, ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² കണ്ടാൽ ഉടൻ തന്നെ എഴുതണം f'(x) ഈക്വൽ ടു ഫോർമുല, 1 മാർക്ക് കിട്ടും. ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ് h. ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² സോ ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നവന്റെ സ്ക്വയർ, അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നവന്റെ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² ബൈ എന്താണ് h.
നമ്മൾ ആസ് യൂഷ്വൽ ഡയറക്റ്റ് ആയിട്ട് h കൊടുക്കും h ന് എന്ത് കൊടുക്കും 0 കൊടുക്കും h ന് 0 കൊടുക്കുമ്പോൾ മേലെ എന്ത് കിട്ടും x സ്ക്വയർ മൈനസ് x സ്ക്വയർ 0 താഴെയും 0 0 by 0 അതുകൊണ്ട് വി ഹാവ് ടു സിംപ്ലിഫൈ ദ ഫംഗ്ഷൻ ലിമിറ്റിൽ ഈ ആശയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും ലിമിറ്റ് h ടെൻഡ്സ് ടു 0 അറിയാം a plus b the whole square s square x square plus 2ab 2xh plus b square that is h square അവസാനം ഒരാളുണ്ട് ആരാണ് മൈനസ് എക്സ് സ്ക്വയർ എഴുതുക ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് എന്ത് ഔട്ട്സൈഡ് എടുക്കാം ഒരു എച്ച് ഔട്ട്സൈഡ് എടുക്കാം എച്ച് ഔട്ട്സൈഡ് എടുത്താൽ ബാലൻസ് ഒന്നുണ്ട് എച്ചിന് പോയി കഴിഞ്ഞാൽ ടു എക്സ് പ്ലസ് എച്ച് സ്ക്വയർ ഒരു എച്ച് ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ എച്ച് ബൈ എന്താണ് എച്ച് 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 ക്യാൻസൽ ചെയ്യുക ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ എച്ച് എന്ത് കൊടുക്കുക സീറോ എച്ച് സീറോ എടുക്കുമ്പോൾ ഇത് സീറോ ഫൈനൽ ആൻസർ എന്ത് കിട്ടും ടു എക്സ് അല്ലെങ്കിലും നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുല അത് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എത്തിക്കൂടെ കാരണം ടു ഇൻറ്റു എക്സ് റൈസ് ടു വൺ അതാണ് ടു എക്സ് അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അത് ഒന്നുകിൽ 1/x ആകാം അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ആകാം അല്ലെങ്കിൽ സൈൻ എക്സ് ഈ 3 പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ ഓൾറെഡി ഞാൻ ഈ പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായും അത് കണ്ടുപഠിക്കുക പ്രത്യേകിച്ച് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണുന്ന പ്രോബ്ലം കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉണ്ട് മനസ്സിലാക്കി പഠിക്കുക സോ നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രോബ്ലംസ് ആദ്യ 2 എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണുക അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതെന്തായിരുന്നു 6-ാമത്തെ പ്രോബ്ലം ഇനി 1 പ്രോബ്ലം കൂടെയാണ് നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചാപ്റ്റർ എന്താണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ